ഞാൻ എഴുതി വെച്ച കത്ത് വായിക്കുമ്പോ രവി സാറിന് മനസ്സിലാവും. നിങ്ങളുടെ ഇങ്ങനത്തെ ചിന്തകളോ ആലോചനകളോ എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ ഞാൻ നിങ്ങളീ പറയുന്ന ഭ്രാന്തൊക്കെ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്റെ പിടിവിട്ടു പോയാ ഞാൻ എന്റെ മോളെ പോയി കാണും. അപ്പൊ തടസ്സം നിന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഇട്ടിട്ട് പോയിന്ന് പറയരുത്. ആ എന്താ ചിരിക്കുന്നത്? ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല സരോജ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയത് മുതൽ ഇതുവരെ ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതുപോലെ അല്ല ഇത്. നമ്മുടെ വിവാഹത്തിന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതു മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ മൺമറഞ്ഞു പോകുന്നത് വരെ എനിക്ക് നീയും നിനക്ക് ഞാനും പരസ്പരം തുണയായിരിക്കുമെന്ന്. അങ്ങനെയുള്ളപ്പോ നീ എന്നെ വിട്ടുപോകാൻ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. ശ്രീരച്ചൻ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ വാ നീ നടക്ക്. ഓ എന്തൊരു വെയിറ്റ്. അതെ തള്ളു. എന്നും ഇങ്ങനെ ഈ മതലിന് അപ്പുറം ഇപ്പുറം തന്നാണോ? അതെ. അത് സാറിനെ ഓർമ്മപ്പെടുത്താനാ ഞാൻ ഈ തലേണ് രണ്ടും ഇവിടെ വെച്ചത്. അതെ, ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഭയങ്കര ബോറാണ് കേട്ടോ. അതിന് ഇനിയും കുറച്ച് ദിവസങ്ങളില്ലേ? അതുവരെ ഇങ്ങനെ കിടക്കണോന്നൊക്കെ പറഞ്ഞ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ബെഡി പോയി കിടക്ക, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഏയ് അത് വേണ്ട, ബുദ്ധിമുട്ടെനിക്കല്ലേ, ഞാൻ പോയേക്കാം. എന്തേ പോണില്ലേ? അല്ല അല്ലെങ്കി വേണ്ട, ഞാനിവിടെ അടുത്ത് കിടന്നോളാം. എന്തേ ആ കണ്ടോണ്ടെങ്കിലും കിടക്കാലോ. അതിനെന്നെ സാറ് ആദ്യമായിട്ടാണോ കാണുന്നത്? അതിനെ മാത്രം കാണാൻ എനിക്കെന്താ പ്രത്യേകത? അതെ, തന്റെ സൗന്ദര്യം എന്റെ കണ്ണുകളില്, അത് കണ്ണിന് മാത്രമല്ല മനസ്സിനെയും തൃപ്തിപ്പെടുത്തും. പക്ഷേ ഈ കാത്തിരിപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ആണോ? എനിക്ക് പക്ഷെ അങ്ങനെ തോന്നില്ലല്ലോ. എനിക്ക് ഈ കാത്തിരിപ്പ് നല്ലൊരു ഫീൽ ആയിട്ടാ തോന്നുന്നത്. അതെ അതെ, ഭയങ്കര ഫീലിംഗ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ. എനിക്കറിയായിരുന്നു സാറിന് ഇങ്ങനെയൊക്കെ തോന്നുന്നു. അതിനല്ല ഞാൻ സേഫ്റ്റിക്ക് തലേനെടുത്ത് വെച്ചിരുന്നത്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാ ഞാൻ അടുത്തേക്ക് വന്നതെ. ശ്രീലക്ഷ്മിക്ക് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ, അല്ലാതെ എനിക്കെന്തോന്നു. അയ്യേ പ്രാക്ടീസോ? എന്ത് പ്രാക്ടീസ്? അതുപിന്നെ നടക്കാതെ പോയ നമ്മളുടെ ശാന്തി മുഹൂർത്തത്തിന്റെ തീയതി കുറിച്ച സ്ഥിതിക്ക് അതിനൊരു ചെറിയ പ്രിപ്പറേഷൻ പ്രാക്ടീസ്. അപ്പോ ഇനി അതിനി സമയം കളയണ്ടല്ലോ. പിന്നെ പ്രാക്ടീസ് എടുത്താൽ ഇത് ക്രിക്കറ്റ് മാച്ച് അല്ലേ? കൂടുതൽ അടവെടുത്താലേ ഞാൻ അമ്മയോട് പറഞ്ഞുകൊടുക്കും, പറഞ്ഞേക്കാം. ഓ ഭീഷണിയാണോ? അതെ ഭീഷണിയാണ്. അതുകൊണ്ട് ഞാൻ തന്നതെല്ലാം താൻ ഇപ്പൊ തന്നെ തിരിച്ചു നൽകും. സാറ് തന്നതോ? അതിന് സാറെനിക്ക് എന്താ തന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഫോൺ വിളിച്ചപ്പോ കട്ട് ചെയ്യാൻ നേരത്ത് അമ്മ കിടന്നില്ലായിരുന്നു. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല മോനെ, ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് കരുതി. അതല്ലേ ശീലം.
നിങ്ങൾ ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ അമ്മ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ളതല്ലേ? അപ്പൊ കൃത്യസമയത്ത് തന്നെ ഭക്ഷണവും ടാബ്ലറ്റ്സും കഴിക്കണം. ഇനി ചില ദിവസങ്ങളില് ഞങ്ങള് വരാൻ വൈകും. അതൊന്നും സാരമില്ല മോളെ, എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ ഒരു സന്തോഷം. എല്ലാവരെയും പറയുന്നത് വെറുതെയാണേ. സത്യം പറ, ശ്രീലക്ഷ്മിയെ കാത്തല്ലേ അമ്മ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്? എനിക്കെന്റെ മക്കൾ എല്ലാവരും ഒരുപോലെയാ. പിന്നെ ശ്രീലക്ഷ്മിയോട് ഒരല്പം സ്നേഹം കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ, അവൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ മക്കളെല്ലാം പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാം. ദേവി, എന്താ രാജാറാം, എന്തൂറ്റി, എന്താ ഈ നേരത്ത്? ദേവി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നിന്നോട്. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിങ്ങനെ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ഉണ്ടാക്കി എല്ലാവരും പേടിപ്പിക്കുന്നതിന്? അമ്മേ രഘു, നിങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ടൊന്ന് ചെല്ലും. എന്താ രാജാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ, ഇവിടെ ചില സെക്യൂരിറ്റി അപ്ഡേഷനെ കുറിച്ച് രവിയുമായി സംസാരിക്കാനാ ഞാൻ വന്നത്. നത്തിങ് സീരിയസ്. ഇവിടെ എന്തിനാ ഇപ്പൊ സെക്യൂരിറ്റി ഒക്കെ? അല്ലമ്മേ, സാറും ശ്രീലക്ഷ്മി മേഡവും രഘുസാറും ഓഫീസിലായിരിക്കുമല്ലോ പകല മുഴുവൻ, അമ്മ തനിച്ചല്ലേ. എനിക്കെന്തിനാ ഇപ്പൊ സെക്യൂരിറ്റി ഒക്കെ? അങ്ങനല്ലമ്മേ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, യൂഷ്വൽ തിങ്സ്. അമ്മ പോയിട്ട് ആഹാരമൊക്കെ എടുത്തു ചെല്ലു. ശരി. എന്താ ശരിക്കും പ്രോബ്ലം, ഇനി പറ. രവി, അത് കമോൻ രാജാറാം, ആദ്യം നീ ഒന്ന് കൂളാവൂ, എന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാ പറയും. സംഭവിച്ചുകൂടാത്തത് സംഭവിച്ചിരിക്കുന്നു, നമ്മളൊന്ന് കരുതിയിരിക്കണം. അല്പം മുമ്പ് എന്നെ കമ്മീഷണർ വിളിച്ചിരുന്നു. ജി ഡി ജയിലി ചാടി. വാട്ട്? യെസ്. ശ്രീലക്ഷ്മി, താനിപ്പോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്നെ കുറ്റം പറയാനും എനിക്കാവില്ല. എന്ത് വിഷമം? എനിക്ക് സാറ് പറയുന്ന പോലെ ഒരു വിഷമം ഇല്ലല്ലോ. സ്വയം എത്ര സമാധാനിക്കാൻ നോക്കിയാലും തനിക്ക് വിഷമമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും തന്റെ ഈ മുഖം നോക്കുമ്പോ എനിക്കെല്ലാം മനസ്സിലാവും. ശ്രീലക്ഷ്മി, ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അച്ഛന്റെ കോളാണല്ലോ. ഹലോ അമ്മേ, അമ്മേ എന്തെങ്കിലും ഒന്ന് പറയമ്മേ. ഇന്ന് ഞാനാ ശ്രീ അമ്മേ. മോളെ, ശ്രീലക്ഷ്മി അമ്മേ, അമ്മ ഇത് എവിടെയാ? എവിടേക്കാ നിങ്ങള് പോയത്? ഇപ്പൊ എവിടെയാ നിങ്ങള്? അച്ഛൻ എവിടെ? അമ്മ ഇത്രയും ദിവസം എന്നെ കാണാതെ എന്നോട് മിണ്ടാതിരിക്കാൻ എങ്ങനെ സാധിച്ചു? ഒരു തവണ പോലും എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയില്ല രണ്ടാൾക്കും. നിങ്ങൾ എവിടേക്കായി ഒളിച്ചോടുന്നെ? ആരെയാ ഭയക്കുന്നെ? എന്തിനമ്മ കരയുന്നെ? കരയാതമ്മ, ഞാനല്ലേ പറയുന്നെ, എന്റെ പൊന്നമ്മയല്ലേ. ഐ ആം സോറി, ഞാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ് നോ സർ, യു ആർ ഓൺ ടൈം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാ സർ. ഓക്കേ ഗൈസ്, വാട്ട് അബൌട്ട് ന്യൂ പ്രോജക്ട്? എനി അപ്ഡേറ്റ്സ്? സർ, രാജനന്ദിനി സിൽക്സിന്റെ ന്യൂ ഷോറൂമുമായി ബന്ധപ്പെട്ട മേജർ വർക്ക്സുകളെല്ലാം കംപ്ലീറ്റ് ആയി.
ഇനി പബ്ലിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. ഷോറൂം ഓപ്പണിംഗിന് മുമ്പ് തന്നെ പബ്ലിസിറ്റി വർക്ക്സ് ഫിനിഷ് ചെയ്താൽ മാർക്കറ്റിലും ജനങ്ങളിലേക്കും രാജനന്ദിനി സാരീസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല സെയിൽസും ലഭിക്കും. You're right, Shilashmi. Sandra, do you have any plan? Sir, സാധാരണ നമ്മൾ പുതിയ ബ്രാൻഡ്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയോ ടോപ്പ് മോഡൽസിനെയോ വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്ത നന്നായിരിക്കും എന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അവരുടെ തന്നെ ഫാൻ ഫോളോ പേജുകളിലൂടെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, സാൻഡ്രയും ശ്രീലക്ഷ്മിയും ഡിസ്കസ് ചെയ്ത് ഏത് സെലിബ്രിറ്റിയാണ് മോഡലായി വേണ്ടതെന്ന് തീരുമാനിക്കും. എത്രയും വേഗം പ്രൊമോഷൻ വർക്ക് തരുന്ന നമുക്ക് ലോഞ്ചിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. If you don't mind, എനിക്കൊരു സജഷൻ പറയാനുണ്ടായിരുന്നു. Yes, പറയൂ ശ്രീലക്ഷ്മി. നമുക്ക് ഈ പ്രൊമോഷൻ വർക്ക് ഒരു പുതിയ ആളെ വെച്ച് നടത്തിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു സെലിബ്രിറ്റി മോഡലാക്കി ഫോട്ടോഷൂട്ട് നടത്തിയാൽ എല്ലാവരുടെയും ശ്രദ്ധ സെലിബ്രിറ്റിയിലായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ നമ്മളൊരു ന്യൂ മോഡലിനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അഭിപ്രായം വളരെ ശരിയാണ് സർ. പരസ്യങ്ങളിലെല്ലാം നമ്മുടെ രാജനന്ദിനി സാരി ആയിരിക്കണം സെലിബ്രിറ്റി. അതെ, വെരി ഗുഡ് ഐഡിയ ശ്രീലക്ഷ്മി. യെസ് സർ, മാഡം പറഞ്ഞത് ശരിയാണ്. എന്തു പറയുന്നു സാൻഡ്ര? ഓക്കെയാണ് സർ. ഗുഡ് തോട്ട് ശ്രീലക്ഷ്മി. താങ്ക്സ്. അനിയത്തിക്കുട്ടിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കിത് ഫൈനലൈസ് ചെയ്യാം. എല്ലാവരും ശ്രീലക്ഷ്മി പറഞ്ഞ ഐഡിയ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബ്രദറിനോ. ഇനിയിപ്പോ ഞാനത് മാറ്റി പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും സമ്മതമാണ്. ഓക്കെ ശ്രീലക്ഷ്മി, യു കാൻ ഗോ. താങ്ക് യു സർ. സർ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. വൺ മോർ തിങ്, എന്റെ ഒരു സജഷൻ ആണ്. നമ്മൾ പുതിയ മോഡലിനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ സർ? എന്തുകൊണ്ട് ശ്രീലക്ഷ്മി മേഡത്തിന് ആലോചിച്ചുകൂടാ? ശ്രീലക്ഷ്മിയെ മോഡലാക്കാനോ? അതെ രഘു സർ, ശ്രീലക്ഷ്മി മാഡം സാരി ഉടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഐശ്വര്യമാണെന്ന് എന്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്. രാജനന്ദിനീസിന്റെ ട്രഡീഷണൽ സാരി അണിഞ്ഞു നിൽക്കുന്ന ശ്രീലക്ഷ്മി മാഡത്തെ സ്ത്രീജനങ്ങൾ അവരുടെ മനസ്സിലേറ്റുമെന്ന കാര്യം ഉറപ്പാണ് സർ. നമ്മുടെ ഓഫീസിലെ ലേഡി സ്റ്റാഫ്സിനിടയിലും ശ്രീലക്ഷ്മി മാഡവും സാരി ഉടുത്ത ശ്രീലക്ഷ്മി മാഡത്തിന്റെ സൗന്ദര്യവും ചർച്ചാ വിഷയമാണ്. സത്യമാണ് സർ, സാരിയിൽ ശ്രീലക്ഷ്മി മാഡത്തെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് മാഡത്തെ തന്നെ മോഡലാക്കിയ നന്നായിരിക്കും. ചേട്ടാ, ശ്രീലക്ഷ്മിക്ക് സമ്മതമാണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ശ്രീലക്ഷ്മി, ഇവരെല്ലാം ആഗ്രഹിക്കുന്നല്ലേ. സാറിന്റെ അഭിപ്രായം, സാറിന്റെ ഒപ്പീനിയൻ എന്താ സർ? അത് പറഞ്ഞില്ലല്ലോ. തനിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ, സാറിന് സന്തോഷമാണെങ്കിൽ എനിക്ക് സമ്മത. So, we decided that Shailashmi will be our new model for Rajandani Saris. Agreed? ഈ വീട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് സേഫ് അല്ല. രാജാറാം സാറിന്റെ അഭിപ്രായം തന്നെയാ ഇക്കാര്യത്തിൽ എനിക്കും. അമ്മ എങ്ങനെയെങ്കിലും രവിസാറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഉടൻ തന്നെ ഇവിടെ നിന്ന് താമസം മാറണം. രവിസാറിനോട് ഇത് പറഞ്ഞ സാറ് ചിലപ്പോ ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ടേ കാണൂ. പക്ഷെ ആ ധൈര്യം ഈ വീട്ടിലെ പലർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അനാവശ്യ വാശി കാണിച്ച് സന്ദർഭം വഷളാക്കുന്നത് നല്ലതല്ലമ്മേ.
മുഖം മൂടി അണിഞ്ഞ മനുഷ്യരാ ചുറ്റും. ആര് നല്ലത് ആര് ചീത്തയെന്നറിയാൻ ബുദ്ധിമുട്ടാണ്. രാജാറാമിന്റെയും സാന്ദ്രയുടെയും ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് ഈ വീട്ടിൽ നിന്ന് ധൃതി പിടിച്ച് താമസം മാറണമെന്ന് പറഞ്ഞ വേണോ അമ്മേ? ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒറ്റയടിക്ക് നശിപ്പിക്കാനാണ് അവരുടെ പ്ലാനെങ്കിൽ ഈ വീട് ഇപ്പൊ അതിന് പറ്റുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയില് രേഖാ മാഡം എന്തോ കണ്ട് പേടിച്ച സംഭവത്തിലും രാജാറാം സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ പഴയ വീടായതുകൊണ്ട് ഈ വീടിന്റെ മുക്കും മൂലയും ജിഡിക്ക് കാണാപ്പാടുമായിരിക്കും. രേഖാ മാഡത്തിന് സംഭവിച്ചത് നാളെ മറ്റാർക്കെങ്കിലും സംഭവിച്ചാ ചിലപ്പോ അതൊരു പനി കൊണ്ട് തീരാവുന്നതാവില്ല. എതിരെ നിൽക്കുന്നത് ജിഡിയാണ്. അതോർത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്? എന്നാ രവിയുടെ അഭിപ്രായം തന്നെയാ മോളെ എനിക്കും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നത് ബുദ്ധിയല്ല. പോലീസും സെക്യൂരിറ്റീസും ജിഡിയെ തിരക്കാണെന്നല്ലേ സാന്ദ്ര പറഞ്ഞത്? അവരുടനെ അയാളെ പിടിച്ചോളും, അല്ലെങ്കിൽ അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ രവിയോട് തൽക്കാലം ഒന്നും പറയുന്നില്ല. മോൾക്കതിൽ വിഷമമൊന്നും തോന്നരുത്. ശരിയാ, ജിഡി ജയിൽ ചാടിയത് അപകടം തന്നെയാ. അത് സമ്മതിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ ഭീരുക്കളല്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം രവി എടുക്കുമെന്നാ എന്റെ പൂർണ്ണമായ വിശ്വാസം. അത് ശരിയാ ഗായത്രിയമ്മേ. ഞാൻ ഇതുവരെ അഭിപ്രായം ഒന്നും പറയാതിരുന്നത് ഗായത്രിയമ്മ എന്ത് തീരുമാനിക്കും എന്നറിയാനായിരുന്നു. സാന്ദ്രേ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് വെറും മോഷണശ്രമം മാത്രമായിരുന്നു. അതിനെ ജിഡി ജയിൽ ചാടിയതുമായി ചേർത്ത് വായിച്ച് ചെറിയ കാര്യങ്ങളെ കുഞ്ഞും രാജാറാം സാറും കൂടി ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുക. പെട്ടെന്നൊരു വീട് മാറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഓഫീസ് മാറിയപ്പോ പഴയ ഓഫീസിലെ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലാ. അവിടെ ഇപ്പൊ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. രാജാറാമിനും സാന്ദ്രയ്ക്കും ഈ കുടുംബത്തിനുള്ള സ്നേഹവും കരുതലും അമ്മയ്ക്ക് മനസ്സിലാവും. നിങ്ങളുടെ വാക്കിനെ ഞാൻ മാനിക്കുന്നില്ല എന്ന തോന്നലും വേണ്ട. ഞാനിത് രവിയോട് പറയാത്തത് അവന്റെ ധൈര്യത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് അവന് തന്നെ തോന്നാതിരിക്കാന്. അല്ലാതെ വേറൊന്നും മോള് വിചാരിക്കണ്ട. മോള് വാ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം നമുക്ക്. അയ്യോ ഇല്ലമ്മേ, പോയിട്ട് കുറെ ജോലിയുണ്ട്. അമ്മേ ഒരു കോളുണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ആ ശരി. ഹലോ സാന്ദ്ര മാഡം, ഞാൻ പറയുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. ഞാനിത് പറയാൻ ആളാണോന്നും എനിക്കറിയില്ല. വലിയ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കുടുംബം കരകയറുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ട്. അത് കുറെയൊക്കെ കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് ജോലികൾ ഓഫീസിൽ ഉള്ളതല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗായത്രിയമ്മയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ വീട്ടിലെ ആളുകളോട് നന്ദിയും കൂറുമുള്ള ഒരു അന്തേവാസിയുടെ അപേക്ഷയായി കരുതിയാ മതി.
രണ്ട് ചുവടും വെച്ചു. കാരണം ഈ വീഡിയോ എല്ലാവരും കണ്ടുകഴിഞ്ഞ നിന്റെ സിംപ്ലിസിറ്റിയും അതിവിനയവും വെറും നാടകമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിത് എവിടെയാ? ഏതാ ഈ സ്ഥലം? പറയാം, എല്ലാം പറയാം. എന്നെ കാണണമെന്ന നിന്റെ അതിയായ ആഗ്രഹത്തിന്റെ സാഫല്യം, നിന്നിൽ തന്നെ നീ അറിയാതെ മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം, നിന്റെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളുടെയും ഏക ഉത്തരം അത് ഞാനാണ്. ആരുടെ അവകാശങ്ങളെ കുറിച്ച് ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? ഈ വീട്ടിലെ അധികാരങ്ങളും അവകാശങ്ങളും ആർക്കും ഞാൻ ഇതുവരെ വീതിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെയുള്ളതെല്ലാം എന്റെയാ, എന്റേത് മാത്രം. എന്നെ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം എവിടെയാന്ന് വെച്ചാ. എന്നെ തടയാനും ചോദ്യം ചെയ്യാനും നീ ആയിട്ടില്ല. അതുകൊണ്ട് എന്റെ വഴിയിൽ തടസ്സമായി വരരുത് നീ. ഓഹോ, അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ പറയേ, നീ കണ്ണിങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് വലിയ മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അവനവന്റെ ബുദ്ധിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് കിട്ടേണ്ട സ്ഥാനം കിട്ടേണ്ട സമയത്ത് വന്നു ചേർന്നോളൂ. ഓഹോ, എനിക്ക് നിന്റെ ഈ രഹസ്യ സഞ്ചാരത്തിന്റെ വീഡിയോ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ വീട്ടിലുള്ളവർ പറയട്ടെ നിന്റെ സ്ഥാനം എവിടെയാണെന്ന്. ഇവിടെ ഇപ്പൊ നിന്നെ സ്തുതിച്ച് പാടുന്നവർ തന്നെ നിന്നെ പരിഹസിക്കും. എല്ലാവരുടെ മുന്നിൽ നീ തല താഴ്ത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഈ വീടിന്റെ ഗേറ്റ് നിന്റെ മുന്നിലേക്ക് ആഞ്ഞടയുന്നതും എനിക്ക് കാണണം. കഴുത്തിന് പിടിച്ച് നിന്നെ പുറത്ത് തെളിഞ്ഞ് ഉന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ഇതേ കൈകൊണ്ട് തന്നെ. എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന എന്നോട് തന്നെ ഭീഷണി മുഴക്കുന്നു. ഇവിടുത്തെ ഓരോ വസ്തുക്കൾക്കും അവകാശിയായ എന്നോട് വെറും ഇത്തൽക്കണ്ണിയായ നീ എന്റെ നേരിൽ നിന്ന് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്റെ ഉദ്ദേശങ്ങളും എന്റെ വഴികളും വേറെയാ. അതിലൊരു തടസ്സമായി വരാതിരുന്നാൽ നിനക്ക് നല്ലത്. ഓഹോ, ഭീഷണിയാണോ? നീ ഒരു പ്രത്യേക തരക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. എന്റെ തോന്നലിനും അപ്പുറം നീ ഒരു ഫ്രോഡാണെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. എങ്കിൽ നീ ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ ഉദ്ദേശം എന്തായാലും ശരി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ കാലെടുത്ത് വെക്കുന്നിടത്തൊക്കെ വഴിമുടക്കിയായി ഞാനുണ്ടാവും. നീ എന്താ ചെയ്യുന്നതെന്ന് കാണണം എനിക്ക്.
ഇവിടെ വന്നു നിന്ന് നീ എനിക്ക് നേരെ കയ്യോങ്ങുന്നു. നിന്റെ ഈ വൃത്തികെട്ട കൈ ഇനി ഈ വീട്ടിൽ ആരുടെയെങ്കിലും നേരെ പൊങ്ങിയാലുണ്ടല്ലോ. എന്റെ വഴിക്ക് തടസ്സം വരാതെ നിൽക്കുന്ന അത്രയും കാലം നിനക്ക് ജീവനുണ്ടാവും. എനിക്കോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കോ തടസ്സം നിൽക്കാൻ നീ ശ്രമിച്ച അന്ന് ഒന്ന് തീരും നിന്റെ ഈ പാഴ് ജീവിതം. അടങ്ങി ഒതുങ്ങി ഒരു മൂലയില് കഴിഞ്ഞോണം. അതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തിരക്കാൻ വന്നാലുണ്ടല്ലോ. ഹാനിയന്റെ ഭാര്യ എന്നുള്ളത് ഞാനങ്ങ് മറന്നോന്ന് വരും. കൊളിപ്പിച്ച് പൊറി തൊടിവെച്ച് കോടി പുതപ്പിച്ച് ഒരു വിളക്കും കത്തിച്ച് ഇവിടെ ഈ രാജനന്ദിനി വിലാസത്തിൽ ജീവനില്ലാതെ കിടക്കും നീ. മനസ്സിലായോടി? മനസ്സിലായി ശ്രീലക്ഷ്മി. ഈ ശ്രീലക്ഷ്മി എന്നെ ഒന്നും ചെയ്യരുത്. ശ്രീലക്ഷ്മി Oh